കൃത്യസമയത്ത് അപശകുനം പോലെ വന്ന് കേറിയല്ലോ അയാള്. ഡാഡി, യാത്ര പുറപ്പെടുന്ന ഈ നേരത്തെ ഇങ്ങനെ അപ്സെറ്റ് ആവരുത്. ഡാഡി ആവശ്യപ്പെട്ടതുപോലെ മോഹനെ കൊണ്ട് തന്നെ ആ പാട്ടുവാദ്യരുടെ കഴുത്തിന് പിടിച്ച് ഈ ശ്രീമംഗലത്തിന്റെ പടി കടത്തി വിടിക്കും ഞാൻ. പത്മിനിയാ പറയുന്നത്. ഡാഡി എഴുന്നേറ്റ് വന്നേ. ആ മേനോൻ ദുബായിലേക്ക് തിരിച്ചു പോകാൻ നേരത്തെ ചെന്ന് പിന്നെയും കൊമ്പ് കോർക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? പിന്നെ മോനൂനെ വീണ്ടും കുടിയനാക്കി മാറ്റാൻ വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മോളും ഒക്കെ കൂടി കെണി ഒരുക്കി വീടിക്കാൻ നോക്കുന്നത് കണ്ടിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നാണോ താൻ പറയുന്നത്? അതിന് മോഹൻ തന്നെ മനസ്സുകൊണ്ട് ആ വിഷം വേണ്ടാന്ന് വെച്ചു എന്നറിഞ്ഞപ്പോ ആ മദ്യം എടുത്ത് മാറ്റിവെച്ച പോരായിരുന്നോ? അത് അയാളുടെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി മടക്കി ഏൽപ്പിച്ച് ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? വെറുതെ ആക്ഷേപിക്കലല്ല, കരണക്കുറ്റിക്കൊന്ന് പൊട്ടിക്കാൻ കൂടി ചെയ്യണമായിരുന്നു. എന്തായാലും അയാൾ തിരിച്ചു പോവല്ലേ, അതും കൂടി ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തയക്കേണ്ടതായിരുന്നു. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ പറഞ്ഞുകൂട്ടിയത്. ഒന്നും മറന്നിട്ടില്ല. ഞാൻ മറക്കരുത്. ഞാൻ ഇനിയും വരും. അടുത്ത വരവിന് നമുക്ക് ശരിക്കൊന്ന് കാണണം. കാണാലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതെ, ഉണ്ടായാ മതി. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത്രയും കാലം ഈ വീട്ടിലുള്ളവരെയും നാട്ടുകാരെയും ഒക്കെ കോമാളികളാക്കിയില്ലേ? സമർത്ഥമായിട്ട് പറ്റിച്ചില്ലേ? അതൊരു മിടുക്ക് തന്നെയാ. മിടുക്കിയാ നീ. പക്ഷേ ഇതിനു മുമ്പ് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ ഈ വേഷത്തിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഡാഡി വാ, ഇനി നിന്നാ ലേറ്റ് ആവും. ഇനിയത്തെ എന്റെ വരവിന് ഇവിടെ എല്ലാം ക്ലിയർ ആയിരിക്കണം. ഈ ശ്രീമംഗലത്തെ റാണി നീ ആയിരിക്കണം. അതിനിവിടെ വഴിമുടക്കിയായിട്ട് ആ പാട്ടുവാദിയാർ നിൽക്കല്ലേ? ഇപ്പൊ തന്നെ മോഹന് ഗിഫ്റ്റ് കൊടുത്ത ആ ബോട്ടില് അവിടുന്ന് പൊക്കിയെടുത്തോണ്ട് പോന്നില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇയാളെ ഇയാളുടെ കെട്ടിയോളെ ഇവിടുന്ന് പുറത്ത് ചാടിക്കാൻ ഒരു ഇഷ്യൂ കണ്ടെത്തണമെന്ന്. അതിന് ഏറ്റവും പറ്റിയത് ആ പെൺ ഇവിടെ വന്നെത്തിയത് എവിടെ നടന്ന് കണ്ടെത്തണം. അവളെ ഡാഡി മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് അവളെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാണോ അതോ ശരിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ചുമ്മാതല്ല. ഞാൻ അവളെ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഓർക്കുന്നില്ല. എപ്പോഴെങ്കിലും ഓർമ്മ വരുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോ ഇവളെ ആദ്യ ആൺവേഷത്തിൽ കണ്ടതുകൊണ്ട് തോന്നുന്നതായിരിക്കും. അല്ല പപ്പി, അതൊന്നുമല്ല. ആലോചിച്ചാ കിട്ടും. ഓർമ്മ വന്നാ നിന്നെ ഞാൻ വിളിക്കാം. ഈ സുദേവൻ എപ്പോഴും നിന്റെ സൈഡിൽ തന്നെയാണോ? അതോ ജോലി എന്ന് പറഞ്ഞയക്കുമെന്ന് മോഹൻ പറഞ്ഞതോടെ ഇപ്പൊ മോഹന്റെ സൈഡായോ? ഏയ്, അവൻ ഇപ്പോഴും നമ്മുടെ സൈഡ് തന്നെയാ. ഇപ്പോഴും ഉള്ളില് പേടിയുണ്ടേ? നേരത്തെക്കാളും ഇപ്പൊ പേടി കൂടുതലാ. എന്താന്ന് വെച്ചാ, നേരത്തെ ആയിരുന്നെങ്കിൽ പെങ്ങളെ കല്യാണം നടക്കില്ലാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴെങ്ങാനും നമ്മൾ ഇവൻ വണ്ടി കയറ്റി കൊന്ന കാര്യം ഇവന്റെ അളിയനോടോ അളിയന്റെ അച്ഛനോടോ ആണ് പറയുന്നതെങ്കിൽ ഗർഭിണിയായ പെങ്ങള് വീട്ടിൽ വന്ന് നിൽക്കും. എന്നാലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കണ്ട. നമ്മുടെ കൂടെ നിൽക്കുന്നത് പോലെ കാണിച്ചിട്ട് മോഹനോട് വിവരങ്ങളൊക്കെ രഹസ്യമായിട്ട് ചോർത്തി കൊടുക്കാനും മതി. ഇന്നത്തെ കാലത്ത് ആരെയും ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. പണി എപ്പോഴാ കിട്ടുന്നെന്ന് അറിയില്ല. അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. എത്രയും പെട്ടെന്ന് പാട്ടുവാദ്യരെയും ഭാര്യയും ആ വളർത്തു മകളെയും പടിയിറക്കണം. പിന്നെ ഇടയ്ക്കൊന്ന് വീട് വരെ പോയി വാസുവണ്ണോട് വിവരങ്ങളൊക്കെ തിരക്കിച്ചു പറയണേ. അല്ല, ചെന്നില്ലെങ്കിലും സ്വന്തം വീട് പോലെ വാസുവണ്ണം നോക്കിക്കോളും.
എന്നാലും പഴയതുപോലെ അങ്ങോട്ട് ചെല്ലാതെയോ നോക്കാതെയോ ഇരിക്കരുത്. ഞാൻ പോയിക്കോളാം. ശരി. സുദേവ, പത്മിനി വീട് വിട്ടിറങ്ങിയപ്പോ നീ അവളോടൊപ്പം നിന്നു. അതിനൊരു പ്രതിഫലം ഞാൻ നിനക്ക് തരും. പക്ഷേ ഇനിയും നീ ഞങ്ങളോടൊപ്പം തന്നെ നിൽക്കണം. പല ആവശ്യങ്ങളും ഇനിയും വരും. ഇതാ കൂടെ നിൽക്കില്ലേ? നിൽക്കാം സർ. ഓക്കെ. ഇതിനു മുമ്പ് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ ഈ വേഷത്തിൽ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്നെന്റെ ഫോട്ടോ വല്ലതും ജയരാജ് സാറ് മേനോൻ സാറിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവോ? പക്ഷെ ജയരാജ് സാറിനും എന്നെ ഇതുവരെ മനസ്സിലായില്ലല്ലോ. അന്ന് എന്തിനായിരിക്കും ജയരാജ് സാറിനെ പിടിക്കാൻ വന്നത്? ഭദ്രമാമി പരാതി കൊടുത്തിട്ടായിരിക്കോ? ഭഗവാനെ, ഓർത്തിട്ട് പേടിയാവുന്നു. എന്നെ കാത്തോളണേ, ആർക്കും വിട്ടുകൊടുക്കല്ലേ, കൈ വെടിയരുത്. യെസ് സർ, സാറ് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാ. എന്നോട് ക്ഷമിക്കണം. പാടാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല സർ ഞാൻ. അതുകൊണ്ടാ ആ താങ്ക് യു സർ. എന്താ മോളു? ഡാഡി എന്താ പാട്ട് പാടുന്നത് നിർത്താൻ പോവാണോ? ആര് പറഞ്ഞു? പിന്നിപ്പോ ഡാഡി ഫോണിലൂടെ എന്താ പറഞ്ഞേ? ഏയ്, അത് റെക്കോർഡിംഗ് കുറച്ചു ദിവസത്തേക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞതാ. ഓക്കെ. ഡാഡി വാ, ഫുഡ് കഴിക്കാൻ ഡാഡിയെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു മമ്മി. മോള് പോയി കഴിച്ചോ, ഡാഡി പിന്നെ കഴിച്ചോളാം. ഡാഡി വന്നില്ലേ, ഞാനും കഴിക്കില്ല. ഡാഡിക്ക് ഇപ്പൊ വിശപ്പ് തോന്നാഞ്ഞിട്ടാ മോളെ. എന്നാ ഡാഡിക്ക് വിശപ്പ് തോന്നുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കൊറേ നാള് കൂടിയിട്ട് മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള കൊതു കൊണ്ടാ ഞാൻ വിളിക്കാൻ വന്നത്. യെസ്, കമോൺ. ഇനി എന്റെ മോളുടെ ആഗ്രഹം ഡാഡിയായിട്ട് സ്പോയിൽ ചെയ്തൊന്നും വേണ്ട. കമോൺ. താങ്ക് യു ഡാഡി. വാ. വീടായാൽ ഇണക്കവും പിണക്കവും ഉണ്ടാവും. പകയും വിദ്വേഷവും ഒന്നും മനസ്സിൽ സൂക്ഷിക്കരുത്. കഴിഞ്ഞുപോയതൊക്കെ മറന്ന് എല്ലാവരും സന്തോഷമായിട്ട് കഴിയണം. പുറമേ നിന്ന് നോക്കിയാൽ വലിയൊരു സംഭവമാ. അകത്തുള്ളവർക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? ചന്ദ്രേട്ടനോടെ ആ ഇവിടെ ഉണ്ട്. Thank you.
മോള് വാ. നിന്നോട് ആരാടി ഇങ്ങോട്ട് എഴുന്നള്ളാൻ പറഞ്ഞത്? ഞാനും ഡാഡിയും മമ്മിയും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഡാഡിയെ വിളിച്ചോണ്ട് വന്നത്. ഞങ്ങളെ സ്വസ്ഥമായിട്ട് ആഹാരം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? പോടി പോ. പിന്നെ നിന്ന് ചിനുങ്ങുന്നാണ്ടില്ലേ? പോടി, ഞങ്ങളുടെ മുമ്പ് ഇതാ. നീ എന്തിനാ ഇപ്പൊ വന്നത്? എല്ലാരും കഴിച്ചിട്ട് വന്നാ പോരായിരുന്നോ? ഒപ്പം ഇരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അമ്മേ, ഞാൻ വിളിച്ചിട്ടാ അവള് വന്നത്. അത് നിന്റെ മര്യാദ, വരാതിരിക്കേണ്ടത് ഇവളുടെ മര്യാദ. ആൺവേഷം കെട്ടി നടന്ന കാലത്ത് എല്ലാവരും കൂടി എടുത്ത് തലേക്കേറ്റി വെച്ചതിന്റെയാ. സ്വന്തം കൊച്ചുമോളെക്കാളും അമ്മയ്ക്ക് പ്രിയം ഇവളോടായിരുന്നല്ലോ. മോഹന്റെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അന്ന് അറിയില്ലല്ലോ പാമ്പിനാണ് പാല് കൊടുക്കുന്നതെന്ന്. അന്നേ അറിഞ്ഞിരുന്നെങ്കിൽ തല്ലി കൊല്ലുമായിരുന്നു. ഇതേ ഡൈനിങ് ടേബിളിൽ നിനക്ക് വേണ്ടി പല തവണ അപമാനം സഹിച്ചിട്ടുണ്ട് ഞാനും മമ്മിയും തമ്പുരു. ഇതാടി ദൈവത്തിന്റെ കളി. അന്നൊരിക്കൽ നിന്നെ ഞങ്ങൾ എഴുന്നേൽപ്പിച്ചപ്പോ മോഹൻ വന്ന് വാരി തന്നു നിനക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ. ഇന്ന് അതേ മോഹൻ തന്നെ നിന്നോട് പറയാതെ പറഞ്ഞു നിന്റെ സ്ഥാനം എവിടെയാണെന്ന്. അവിടെ ആ അടുക്കളയില് അന്ന് മോഹൻ വാരി തന്ന അതേ സ്ഥലത്ത് ചെന്നിരിക്കും. ഞങ്ങള് കഴിച്ചിട്ട് ബാക്കി എന്തേലും ഉണ്ടെങ്കിൽ തരാം. പത്മിനി, ഇത്തിരി പോന്ന ഈ കൊച്ചിനോട് പക തീർക്കാണല്ലേ നീ? ഞാനോ? ഞാൻ എന്ത് ചെയ്തു? മോഹനല്ലേ ചെയ്തത്? എന്നേക്കാൾ പറഞ്ഞത് അമ്മയല്ലേ? എന്നിട്ട് കുറ്റം പത്മിനിക്ക്. അമ്മേ, അമ്മയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ കാര്യല്ലേ പറഞ്ഞത്? അമ്മേ, അമ്മയിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. ഇത് നല്ല കൂത്ത്. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ കാര്യല്ലേ പറഞ്ഞത്? എത്ര സന്തോഷത്തോടെ മോന് കഴിക്കാൻ വന്നിരുന്നത്. അവള് വന്നോണ്ടല്ലേ അവൻ പോയത്. അവള് കഴിക്കാത്തതില്ല നിനക്ക് വിഷമം, മോനു കഴിക്കാത്തതിൽ ഒരു വിഷമം നിനക്കില്ലേ? മോനു എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഗുഡ് അച്ഛമ്മ. ഇപ്പഴ അച്ഛമ്മ എന്റെ അച്ഛമ്മയത് ഉമ്മ. എനിക്ക് കിട്ടിയ വാർഡിനുള്ള ആദ്യത്തെ ഉരുള അനുമോന്. ഇനി അനുമോന്റെ വക ഉരുള എനിക്ക്. സങ്കടപ്പെടണ്ട, മോഹന്റെ ഈ സ്വഭാവം ഒക്കെ മാറിക്കോളും. മോള് പെൺകുട്ടിയാണെന്ന് പറയാൻ ഞാൻ ദേഷ്യം ഇപ്പൊ കാണിക്കണേ. മോള് വല്യച്ഛനോട് ക്ഷമിക്ക്. ഒന്നും ഓർക്കാതെ മോളെ അരികിലേക്ക് വിളിച്ചത് ഞാനാ. തെറ്റെന്റേതാ.
അല്ല വല്യച്ച, തെറ്റെയ്തത് ഞാനാ. വല്യച്ഛൻ വിളിച്ചെങ്കിലും ഞാൻ അങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. വല്യച്ഛൻ മോളെ അരികിലേക്ക് വിളിച്ചത് എന്റെ മനസ്സിൽ നീ മോഹന്റെ ചോരയാണെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാ. പക്ഷെ മോഹന്റെ മനസ്സിൽ അങ്ങനെ ഇല്ലല്ലോ. നീ സങ്കടപ്പെടണ്ട. പുറമേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും മോഹന്റെ ഉള്ളു പിടയ്ക്കുന്നുണ്ടാവും, അതോടപ്പ. മോക്ക് ഓർമ്മയില്ലേ, മുൻപ് ഇതുപോലെ അടുക്കളയിൽ ഇലയിട്ട് നിനക്ക് വിളമ്പിക്കൊടുക്കാൻ പറഞ്ഞിട്ട് മോളുടെ അടുത്ത് വന്നിരുന്ന് ചോറ് വരുത്തന്നത്? ഞാനിപ്പോ അത് ഓർത്തതേ ഉള്ളൂ. അതുപോലെ ഇനി സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. അതുകൊണ്ട് മോള് സങ്കടപ്പെടണ്ട. എന്താ വല്യച്ഛന്റെയും വല്യമ്മയുടെ അടക്കം പറച്ചില്? മുൻപ് മോഹൻ വാരി തന്നതുപോലെ ഇനിയും വാരിത്തരുമെന്ന് ഓർക്കുവാണോ? ഇല്ല, ഇനി മോഹന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കാരുണ്യം നീ പ്രതീക്ഷിക്കണ്ട. നിന്നെ കാണുന്നതേ മോഹൻ അറപ്പ വെറുപ്പ. ഇരിക്കടേ അവിടെ ഇരിക്കാൻ. ഇവിടെയല്ലേ മോഹൻ മുമ്പ് നിന്നെ ഇരുത്തിയത്? ഇതാ ഈശ്വരന്റെ ഒരു കളി എന്ന് പറയുന്നത്. ഇനി മുതൽ നിന്റെ ഇരിപ്പിട ഇതാ. ഇവിടെ ഇരുന്ന് വേണം നീ ഊണ് കഴിക്കാൻ. കൺഗ്രാറ്റ്സ് മാത്രം പോരാ. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ മരിച്ച ബലിച്ചോറ് ഉരുട്ടി വയ്ക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന സഹിക്കാം. പക്ഷേ അയാൾ ജീവിച്ചിരിക്കെ ഇരിക്കപ്പിണ്ടം വയ്ക്കാന്ന് പറയുന്നത് സഹിക്കാനാവില്ല മോനു. അതുപോലെ ഒരു ഇരിക്കപ്പിണ്ട നീ ഇന്ന് വെച്ചത് അനുമോക്ക് വേണ്ടി. ഞാൻ വെച്ചത് ഇരിക്കപ്പിണ്ടമായിട്ട് തോന്നിയെങ്കിൽ അത് അനുമോൾക്ക് വേണ്ടിയല്ല, എന്റെ മനസ്സിൽ മരണപ്പെട്ടു പോയ അനുമോനു വേണ്ടിയാ. ഇല്ല മോനു, അനുമോനെന്ന സങ്കല്പം മാത്രമേ മരിച്ചിട്ടുള്ളൂ. ആ ആത്മാവും അതിന്റെ സ്നേഹവും അതിന്റെ നന്മയും അതിന്റെ ശബ്ദവും അതിന്റെ സംഗീതവും അതുപോലെ തന്നെ നിലനിൽക്കുക. നീ സ്നേഹിച്ചത്, നീ സ്വന്തം രക്തത്തെ പോലെ കരുതിയത്, ആ ആത്മാവ് അടുത്തെത്തുമ്പോ നിന്റെ ഹൃദയം തുടിക്കുന്നത്, അതിനൊന്നിനും ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നീ അനുമോനെന്ന രൂപത്തെയാണോ ഇഷ്ടപ്പെട്ടത്? അതോ ആ രൂപത്തിനകത്ത് ആത്മാവിനെയാണോ? ആ ശബ്ദത്തെയാണോ? ആ സംഗീതത്തെയാണോ? ഇനി അവളെന്തിനാ വേഷത്തിലേക്ക് മാറിയത്? സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണെങ്കിൽ ഞാൻ പറയാം. വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഒരിക്കൽ പത്മിനിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഏട്ടനോട് പറഞ്ഞു, അനുമോൻ എന്ന പേര് പോലും എനിക്ക് കേൾക്കണ്ടെന്ന്. പക്ഷേ ഇപ്പൊ ഞാൻ കാര്യമായിട്ട് പറയാം, അങ്ങനൊരു പേര് എനിക്ക് കേൾക്കണ്ട. എന്റെ സ്നേഹത്തിനും ആത്മാർത്ഥതയ്ക്കും വിലയില്ലാണ്ടാക്കിയ, ഞാൻ മനസ്സുകൊണ്ട് ഏറ്റവും വെറുക്കുന്ന പത്മിനിക്ക് ഞാൻ വിഡ്ഢിയാണെന്ന്
എല്ലാവരും കേൾക്ക് പരിഹസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ആ രൂപത്തെ, അതിനെ അനുമോനെന്നോ അനുമോളെന്നോ ഗൗരിയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും എനിക്ക് അംഗീകരിക്കാനാവില്ല. അനുമോളുടെ ഭൂതകാലം അന്വേഷിക്കുന്ന പത്മിനിക്ക് നിർണായക തെളിവുകൾ കിട്ടുന്നു. അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ. അനു മോഹന്റെ മകളാണെന്ന സത്യം ശ്രീമംഗലത്തുള്ളവർക്ക് ഉൾക്കൊള്ളാനാകുമോ?